ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോപ്പ്. നമുക്ക് കുളിക്കാൻ വേണ്ടി നമുക്ക് സോപ്പ് നിർമ്മിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ സോപ്പ് ബേസാണ്. ഇതിൻ്റെ കവർ പിള്ളേർ എടുത്ത് കൊണ്ടുവന്നപ്പോഴേ അതിൻ്റെ കവർ പൊട്ടിച്ച് കളഞ്ഞു. ഇതാണെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ചിരുന്നു. ഖാദിയുടെ ഉൽപ്പന്നമാണ്, പിന്നെ ഗ്ലിസറിൻ ബേസ്. ഇതാണെങ്കിൽ സോപ്പ് ഉണ്ടാക്കുന്ന മോഡം. ഇതാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ സോപ്പ് വേസും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാത്രം ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കളറോ പിന്നെ ഒന്നും കെമിക്കലോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണാം. സോപ്പ് വേസിൻ്റെ പകുതി എടുത്ത് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളതിൻ്റെയാണ് ഞാൻ എടുത്തത്. പിന്നെ മുറിച്ച് വെച്ചത് ഞാൻ എടുത്തില്ല, അതിന് കവറുള്ളതുകൊണ്ട് അത് പിന്നായാലും ഉപയോഗിക്കാമല്ലോ. ഇത് മുറിച്ച് വെച്ചുകൊണ്ട് ഞാൻ ആ ഫുള്ളായിട്ടുള്ളതിൻ്റെ പകുതി എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അലിയിച്ചെടുക്കണം. അലിയിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളാണെങ്കിൽ വെള്ളം തിളയ്ക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മുടെ സോപ്പ് വേസ് ഇട്ട പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ആ പാത്രത്തിലിരുന്ന് വേണം ഈ സോപ്പ് വേസ് അലിഞ്ഞ് വരാൻ. അലിഞ്ഞതിന് ശേഷം നമുക്ക് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് സോപ്പ് മോഡത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ മഞ്ഞളിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അത് നല്ലതായിട്ട് വന്നു. പക്ഷെ പപ്പായ ഇട്ട് നോക്കിയപ്പോൾ പപ്പായ കൊള്ളാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പപ്പായ ഒരുമാതിരി അങ്ങ് അലിഞ്ഞൊരു പപ്പായ ആയിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പപ്പായ സോപ്പ് റെഡിയായിട്ട് എനിക്ക് കിട്ടിയില്ല. ആലോവേരയൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഉണ്ടാക്കുന്നത്, അത് നീ ഒന്ന് ശ്രമിച്ച് നോക്കണം. പിന്നെ പപ്പായ എന്തായാലും എനിക്കത് പറ്റിയില്ല, അതിനോട് നീ എനിക്ക് താല്പര്യമില്ല. പപ്പായ ഇട്ട് നീ ഉണ്ടാക്കുകയും ചെയ്തില്ല. അതുപോലെ നമ്മുടെ സോപ്പ് വേസ് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനാണെങ്കിൽ ഒരു ഒന്നൊന്നര സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും മഞ്ഞപ്പൊടിയുടെ കാര്യമില്ല, ഇതിന് കളർ കിട്ടാൻ വേണ്ടി അത്രയും മഞ്ഞപ്പൊടിയുടെ കാര്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ കളറും ചേർക്കുന്നില്ല, മണം കിട്ടാനും ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞപ്പൊടി ആകുമ്പോൾ മഞ്ഞപ്പൊടിയുടെ ചെറിയ മണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി നല്ല കളറായിട്ട് വരും, നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ സോപ്പും പിന്നെ മഞ്ഞപ്പൊടിയുടെ ചേരുമ്പോൾ ഒരു നല്ല ബ്രൗൺ കളറാണല്ലോ, കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നീ അത് എടുത്തിട്ട് നമുക്ക് മോഡത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല കളറായിട്ട് വന്ന് നമ്മളതെടുത്ത് നീ അത് മോഡത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. അത് മോഡത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ മോഡം. ഈ മോഡം ഞാൻ മീശോയിൽ നിന്ന് മേടിച്ചു കേട്ടോ. നമ്മൾ പക്ഷേ തികയത്തില്ല, ഇപ്പം നമുക്ക് നാലെണ്ണത്തിന് തികയത്തില്ല. നമ്മൾ ഫുൾ സോപ്പ് വേസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ നാലെണ്ണത്തിന് തികയത്തുള്ളേ. ഞാനിപ്പം പകുതി മാത്രമേ എടുത്തുള്ളൂ, അപ്പോൾ അത് മൂന്നെണ്ണത്തിൽ പോലും തികയുന്നില്ല. എൻ്റെ മൂന്നാമത്തേനകത്ത് ഒരു പകുതി ഭാഗത്തായിട്ടേ വരുന്നുള്ളൂ. ഞാൻ കുറച്ചുകൂടെ എടുത്ത് നീ നാലെണ്ണം ഫുള്ളാക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ സോപ്പ് വേസ്റ്റ് മോഡത്തിൽ ഒഴിച്ചു കൊടുത്ത് ബാക്കിയും കൂടെ കുറച്ചുകൂടെ ഉള്ളത് ഞാൻ ഇരിപ്പുണ്ടല്ലോ, നീ കുറച്ച് ഇരിപ്പുണ്ടല്ലോ, അതും കൂടെ എടുത്ത് നമുക്ക് അലിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു സോപ്പ് നമ്മൾ അലിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു സോപ്പായിട്ട് വരുന്നുണ്ട്. ഇത് ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനകത്ത് തന്നെ ഇത് സെറ്റാവുന്നതാണ്, പെട്ടെന്ന് സെറ്റായി കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് സോപ്പ് വെളിയിലെടുക്കാം. അങ്ങനെ നമ്മുടെ സോപ്പ് കണ്ടു. അതിന് മണ്ടയ്ക്കെത്തിയ പതവതയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ പേപ്പർ കഷ്ണമോ എല്ലാം വെച്ച് നീക്കി കളയാവുന്നതാണ്, ചെറിയ കാർഡ്ബോർഡോ വെച്ചൊക്കെ നീക്കി കളയാവുന്നതാണ്. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ച്. അങ്ങനെ നമ്മുടെ സോപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. രണ്ട് മണിക്കൂർ ശേഷം ഞാൻ നോക്കിയപ്പോൾ റെഡിയായി വന്ന്. നമുക്കത് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് സോപ്പെന്ന്. നല്ല ഷേപ്പ് വന്നിട്ടുണ്ട്, നല്ല ബ്രൗണ് അയലുവാ കഷ്ണം പോലെ ഉണ്ടല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. നാല് ഷേപ്പ് നാല് സോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ അത് അന്ന് തന്നെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അത് നമുക്ക് ചൊറിച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ 15 ദിവസമൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്യാമെന്നൊക്കെ പറയും, ഇതങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് അന്ന് തന്നെ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. അത് കെമിക്കലുകളൊന്നും ചേരാത്തതുകൊണ്ടാണ്, നമുക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ സോപ്പ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, നാല് സോപ്പായിട്ട്. നിങ്ങൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ഷെയർ ചെയ്താലും മാത്രമേ ഞങ്ങൾ ഇതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കണ്ടോ, ആലുവ കഷ്ടം പോരുണ്ട്, ഇതിനുള്ള വട്ടത്തിലും
എന്താ പത പത നിൽക്കുന്ന അതാ മണ്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന അതങ്ങ് മാറിക്കോളും. ഓക്കെ ബൈ.